നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ പേക്ക് അകത്തുള്ള ഒരു ഫീച്ചറാണ്. അതായത് നമ്മളെല്ലാവർക്കും ഗൂഗിൾ പേയിൽ പണം അയച്ചു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന പണം നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് ഈ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പേയ്മെൻറ്റ് നടത്തിയ എല്ലാ വ്യക്തികളും ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇങ്ങനെ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള വ്യക്തികളിൽ നമുക്ക് ഏതെങ്കിലും വ്യക്തികളുടെ പേയ്മെൻറ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ കാമുകി കാമുകന്മാർക്കൊക്കെ തമ്മിൽ പണം അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, വീട്ടുകാരറിയാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ഗൂഗിൾ പേ ഉപയോഗിച്ച് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായിട്ട് പരിശോധിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട, എന്നാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ഈ ഡീറ്റെയിൽസിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കണം. ഡിലീറ്റ് ചെയ്യേണ്ട, ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഗൂഗിൾ പേയിൽ പരിശോധിക്കുന്നത്. ഒന്നാമത്ത് നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതും, രണ്ടാമത്തെ നമ്മൾ ഗൂഗിൾ പേയിൽ നമ്മുടെ ഒരു കോൺടാക്റ്റ്, ഇത്തരത്തിൽ കാണുന്ന കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നമുക്കെങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാമെന്നുള്ളതുമാണ്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക, ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഗൂഗിൾ പേയിൽ നമുക്കൊരു ട്രാൻസാക്ഷൻ എങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, അത് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ഭാഗത്തേക്ക് വരിക, ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ബ്ലൂ കളറിൽ ചെറുതായിട്ട് കാണാൻ സാധിക്കും, ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ പാസ് കീ ചോദിക്കും. ഇങ്ങനെ പാസ് കീ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേയിൽ ഏത് മെയിൽ ഐ ഡി ആണോ കൊടുത്തതെങ്കിൽ ഇവിടെ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെയിൽ ഐ ഡി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ പേയിൽ കൊടുത്തിരിക്കുന്ന അതേ മെയിൽ ഐ ഡി തന്നെ സെലക്ട് ചെയ്യണം. ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ പാസ് കീ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ താഴെ കാണുന്ന ഭാഗത്തേക്ക് നോക്കുക, നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഓരോ ദിവസവും സമയവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓഗസ്റ്റ് 1, 8, 23 50 രൂപ ട്രാൻസാക്ഷൻ നടത്തിയതും, അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന ഡീറ്റെയിൽസും അങ്ങോട്ട് അയച്ച ഡീറ്റെയിൽസും ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ സെൻഡ് എന്ന് കാണിക്കുന്നത് നമ്മൾ അങ്ങോട്ട് അയച്ചതും, റിസീവ്ഡ് എന്നുള്ളത് നമുക്ക് വന്ന പേയ്മെൻറ്റാണ്. നിങ്ങൾക്ക് ഏത് പേയ്മെൻറ്റാണ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ പേയ്മെൻറ്റിന് നേരെ കാണുന്ന ഈ ഇൻഡു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ആദ്യമായി ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും, ഗോട്ടിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അത് അവിടുന്ന് പോകും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ഗൂഗിൾ പേയിലുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസുകൾ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഗൂഗിൾ പേയിൽ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇതുപോലെ ഡിലീറ്റ് ചെയ്യേണ്ട, പക്ഷേ നമ്മുടെ ഈ സ്ക്രീനിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കും ഹൈഡ് ഫ്രം ദിസ് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ഇവിടെ നിന്ന് പോയി. അതായത് നമുക്ക് സ്ക്രീനിലെ വ്യക്തിയെ ഇനി കാണാൻ സാധിക്കില്ല. നേരത്തെ എടുത്ത പോലെ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.